Bar license Arimadil K Babune, Chodium Jim, Babu Nerita Hajraga and Avishapeta, Vigilance Notice Nalgi. Vesai VM Dadakshanal Geparadil and Narabadi, Sali Muhammad Cherno Sali, Yapurana Nalatan Babune Chodium Jimo, Yendaka Vizam Sangalarikim, Theodaga, Vigilance. Rajesh, Vigilance in the Central Range and a case and Nashikin, Kaiju some VM Dadakshanal Geparadi, Turana, Turiza Vishosan and Arthur, not Turiza Vishona. Vigilance Central Range DVSP Firosam Sheriff Nartagim, I Paradil Karambund and the Gandathi Engineerino, even a Toronto Motor Vigilance for the FIR too. Open the Vigilance of Josra and the Revo the Perechudin G Engineerino, didn't take a Pagamai, Babu in the Paradil Karambund and the Gandathi in the Toronani for Chudin G Rupal and Arabia like a Katakuno, Nala Ravile, Central Vigilance Central Range Official Ajaragan. Babu in order, vigilance house put it on the inna, you know, notice Nalgi, inna is the attendant in the Pasha, so we are reaching a turner, Chodin jail, Nara take him at you again. Siri, Saliana, we are going to get Tribandura Manjur Kodil, Mathima Protagre, Akramicha Sampotil, Kudil Abivashir Kedre, Kesedu, Manida Mathima Protagonal Geparadilan, Kesedu, Streetote, Avamancha, the Rakamula Bogupogal, Chumati Tundana, Kesedu. Case at the Shija, Cherino Shija, Yendaka Vagapugalan, a pole police sitter, case at the Tirikin, Kudal Pere, Arakian, and in the Woody Lepicha Paradi Radisanatil, Ulpati Tirikin. Pradesh Kaija Viliachi Ireno is Sambo Mundai, Vanjur Cordil, Vigilance Cord the Murila Ireno, Abibashava, Madhima Provartakarnere, Adikram, Alshivita, Idil Kaija the Wisdom or case registered Chidino, Adinda Adisanatil, Pata Berkadre case at the Tirino, Pata Bibashagar Kedre. അഞ്ച് കണ്ടാലറയുന്ന അഭിഭാഷകരും അഞ്ച് മറ്റ് അഭിഭാഷകർക്കെതിരെയുമായിരുന്നു കേസെടുത്തിരുന്നത് ഇന്നിപ്പോൾ അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് രണ്ട് വനിതാ മാധ്യമപ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറയുന്ന ഒരു സംഘം അഭിഭാഷകർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ അസഭ്യവർഷം ഭീഷണിപ്പെടുത്തൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി ആറ് വകുപ്പുകളാണ് അഭിഭാഷകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ കാരണം അഭിഭാഷകർക്ക് നേരിട്ട് കോടതിയിൽ ഹാജരായി മാത്രമേ ഇതിൽ ജാമ്യമെടുക്കാൻ സാധിക്കൂ ആ രീതിയിലുള്ള വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനായിരുന്നു പരാതി നൽകിയിരുന്നത് പോലീസിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ആനേറ ഷാജി അതോടൊപ്പം തന്നെ രതിൻ സുഭാഷ് അരുൺ പി നായർ എൽ ആർ രാഹുൽ എന്നീ അഭിഭാഷകർക്കെതിരെ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഇതിന്റെ ഇതിൽ രണ്ട് അഭിഭാഷകർ രതിൻ അതോടൊപ്പം തന്നെ അരുൺ പി നായർ ഈ രണ്ടുപേർ ഇന്ന് കേസെടുത്തതിലും ഈ രണ്ടുപേർ ഉൾപ്പെടുന്നുണ്ട് ഏതായാലും ഇവർക്കെതിരെ ശക്തമായ ഉടൻ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത് അഭിഭാഷകർ ജുഡീഷ്യറിയെ പരിഹസിക്കുകയാണെന്ന് നിയമമന്ത്രി എ കെ ബാലൻ ഗവർണറുടെയും ചീഫ് ജസ്റ്റിസിന്റെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല മുഖ്യമന്ത്രി അഭിഭാഷകർക്ക് അവസാന താക്കീത് നൽകിക്കഴിഞ്ഞതായും എ കെ ബാലൻ കോഴിക്കോട്ട് പറഞ്ഞു തൂക്കാൻ പിരിക്കാൻ പോലും അധികാരമുള്ള കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറിയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടുമുള്ള മോക്കറിയായിരിക്കും ചീഫ് ജസ്റ്റിസ് വിചാരിച്ചിട്ട് കഴിയുന്നില്ല ഗവർണർ വിചാരിച്ചിട്ട് കഴിയുന്നില്ല മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് കഴിയുന്നില്ല അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇനി പോകാൻ പറ്റില്ലത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയേണ്ട ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തി കഴിഞ്ഞത് പീപ്പിൾ എക്സ്ക്ലൂസീവ് ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വിവാദത്തിൽ കൺസൾട്ടൻസി കരാർ അഴിമതിക്ക് പുറമേ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അനുമതി സമ്പാദിച്ചതും വിവാദമാകുന്നു നിലവിലുള്ള ചട്ടങ്ങൾ മറികടന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി പ്രവർത്തിച്ചതെന്ന് ഉമ്മൻചാണ്ടി തന്നെ സമ്മതിക്കുന്നു ഇത് സത്യപ്രജ്ഞ ലംഘനമാണെന്നും വിലയിരുത്തൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ 12 കിലോമീറ്റർ മാത്രം അകലെ സർക്കാർ ചിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി സമ്പാദിച്ചതിനെക്കുറിച്ചാണ് വിജിലൻസ് പ്രധാനമായിട്ടും അന്വേഷിച്ചു വരുന്നത് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുള്ള ജില്ലകളിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി അനുവദിക്കാൻ പാടില്ല എന്നാൽ മകനെ ആശുപത്രി എം ഡിയാക്കാനും അതോടൊപ്പം ബാറുടമകളടക്കമുള്ള ഒരുപറ്റം പേരെ ചേർത്ത് സർക്കാർ ചിലവിൽ സ്വകാര്യ ആശുപത്രി പണിയുന്നതിനുമാണ് ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ശ്രമിച്ചത് ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഭാവിയിൽ വിവാദമാകുമെന്ന അപകടം മുന്നിൽ കണ്ട മുൻ മുഖ്യമന്ത്രി ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്ന ഒരു നോംസ് വെച്ചാൽ ഇവിടെ കോളേജ് വരില്ല ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഒരാൾ മാത്രമേ ഉള്ളൂ അത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മറവിൽ സർക്കാർ പണം ചിലവഴിച്ചതും
വയൽ നികത്താൻ അനധികൃതമായി അംഗീകാരം വാങ്ങിയതുമടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. അധികാര സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം നേട്ടങ്ങൾക്കായി സർക്കാർ പണം ചിലവഴിച്ചതും വിജിലൻസ് ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ രേഖകളാണിപ്പോൾ വിജിലൻസ് പരിശോധിച്ചു വരുന്നത്. ഇതിനുശേഷം എം എൽ എ കൂടിയായ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വിജിലൻസ് വകുപ്പ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കുറ്റാന്വേഷണത്തിൽ രാഷ്ട്രീയമോ ഭരണപരമോ ആയ ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേനയിൽ യാതൊരു വഴിവിട്ട നീക്കങ്ങളും അനുവദിക്കില്ല. പോലീസ് സേനയിലെ പരിശീലനക്രമം പരിഷ്കരിക്കും. സേനയിലെ വനിതാ പ്രാതിനിധ്യം 10% ഉയർത്താൻ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. മങ്ങാട്ടുപറമ്പിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റാന്വേഷണങ്ങളിൽ യാതൊരുവിധ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഭരണപരമോ രാഷ്ട്രീയപരമോ ആയ തടസ്സപ്പെടുത്തലുകളോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെയാണ് പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാണ്. 14th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ പുനരാരംഭിക്കും. സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നും പൂജാവധിയിലും നിർത്തിവെച്ച സഭാ സമ്മേളനമാണ് നാളെ പുനരാരംഭിക്കുന്നത്. ബന്ധു നിയമന വിവാദത്തിൽ ഇ പി ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും നിയമന വിവാദം ഉയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. അതേസമയം ആരോപണങ്ങൾക്ക് ശക്തമായ നടപടികൾ കൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെ പ്രതിരോധിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സർക്കാർ. September 26 ആരംഭിച്ച 14th കേരള നിയമസഭയുടെ 2nd സമ്മേളനം സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷമുയർത്തിയ പ്രതിഷേധ സമരത്തെ തുടർന്ന് നിരവധി തവണ സ്തംഭിച്ചിരുന്നു. ഒടുവിൽ MLA മാരുടെ നിരാഹാര സമരം ആരംഭിച്ച് അത് ശക്തിപ്പെടുത്തി സഭ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷമൊരുങ്ങിയപ്പോൾ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ October 5 പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ പുനരാരംഭിക്കുമ്പോൾ ഏത് വിഷയമുയർത്തി ഭരണപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. എങ്കിലും സ്വാശ്രയ വിഷയത്തിൽ സമരം തുടരുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം MLA മാർക്കും UDFലെ ഘടകകക്ഷികൾക്കുമുള്ളത്. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വഴിയില്ലാതെ അലയേണ്ടി വന്ന പശ്ചാത്തലം നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അതേസമയം ബന്ധുനിയമന വിവാദമുയർത്തി സമരം ചെയ്യാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. ബന്ധുനിയമന വിവാദത്തിൽ EP ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതിനാൽ സഭാസമ്മേളനത്തിൽ വിഷയമുയർത്തി സഭ സ്തംഭിപ്പിക്കാനും പ്രതിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. കണ്ണൂരിലെ കൊലപാതകങ്ങൾ, സ്വാശ്രയ വിഷയം തുടങ്ങിയവയും മറ്റു ദിവസങ്ങളിൽ ഉന്നയിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം, ബന്ധുനിയമനം സംബന്ധിച്ച ചീഫ് സെക്രട്ടറി തല അന്വേഷണം, ഇതൊക്കെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കും. EP ജയരാജൻ്റെ രാജി നീളുമെന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ഓർക്കാപ്പുറത്ത് അടികിട്ടിയത് സമരത്തിൻ്റെ ആക്കം കുറയുമെന്ന വിലയിരുത്തലുമുണ്ട്. 2016-17 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും 18, 19, 20 തീയതികളിലായി നടക്കും. സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് നിയമസഭാ മാർച്ചും സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാർച്ചിൽ അക്രമം അഴിച്ചുവിട്ട് സർക്കാരിനെ പ്രതിരോധിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ബന്ധുനിയമനങ്ങൾ അന്വേഷിക്കാനുള്ള വിജിലൻസ് തീരുമാനം പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വ്യാപകമായി വെടിയുതിർത്തു. പുലർച്ചെ 5 നൌഷേറ സെക്ടറിലെ 4 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ത്യൻ സൈനികർക്ക് പരിക്കില്ല. പാക് അധീന കാശ്മീരിലെ മിന്നലാക്രമണത്തിന് ശേഷം വ്യാപക വെടിനിർത്തൽ കരാർ ലംഘനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പാക് സൈന്യം തുടർച്ചയായി കരാർ ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ കൂടുതൽ BSFനെ വിന്യസിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൗമ്യ കേസിൽ നിർണായക വാദം നാളെ സുപ്രീംകോടതിയിൽ നടക്കും. ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകും. ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, പ്രബുല്ലിസി പാന്ത്, UU ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് നാളെ ഉച്ചയ്ക്ക് 3 സൗമ്യ കേസിൽ നിർണായക വാദം കേൾക്കലിലേക്ക് കടക്കും. ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്നൊഴിവാക്കിയ വിധിന്യായത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയിൽ ഇത് 2nd ദിവസമാണ് വാദം നടക്കുന്നത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകും. സൗമ്യയുടെ അമ്മ സുമതി ഗണേഷിന് വേണ്ടി മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ അശോക് ലൂതറയും വാദിക്കും. തൃശൂരിൽ നടന്ന വിചാരണയ്ക്കിടയിലും പിന്നീട് ഹൈക്കോടതിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന S. സുരേഷൻ നടത്തിയ പ്രോസിക്യൂഷൻ വാദങ്ങളാണ് ഇപ്പോൾ സൗമ്യ കേസിൽ ഗോവിന്ദചാമിക്ക് അനുകൂലമായി സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. സൗമ്യ ചാടി രക്ഷപ്പെട്ടെന്ന സാക്ഷിമൊഴി പ്രോസിക്യൂഷൻ വിചാരണയ്ക്കിടയിൽ അംഗീകരിച്ചത് സുപ്രീംകോടതി കഴിഞ്ഞ തവണ ചൂണ്ടിക്കാട്ടി.
ഇതുപ്രകാരമാണെങ്കിൽ സൗമ്യയെ ഗോവിന്ദച്ചമ്മി തള്ളിയിട്ടുവെന്ന് സംശയാതീതമായി ഉറപ്പിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കോടതിയുടെ സംശയം തീർക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമം. തള്ളിയിട്ടതാണെങ്കിലും സ്വയം ചാടിയതാണെങ്കിലും ഗോവിന്ദച്ചാമിയാണ് കാരണക്കാരെന്നാണ് സർക്കാർ നിലപാട്. ന്യൂസ് ബ്യൂറോ ദില്ലി. പൂർണ്ണമായോ ഭാഗികമായോ കുത്തിവയ്പ്പെടുക്കാത്ത 34,892 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ ഇനിയുമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. എന്നാൽ ഡിഫ്തീരിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 31-നകം കുത്തിവയ്പ്പ് എടുക്കൽ പൂർത്തീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനായിരുന്നു തീരുമാനം. മുഴുവൻ കുട്ടികൾക്കും കുത്തിവയ്പ്പ് നൽകാനുള്ള തീവ്രയജ്ഞ പരിപാടികൾ ഇതോടെ തുടങ്ങി. സെപ്റ്റംബറിൽ 3,728 കുട്ടികൾക്ക് കുത്തിവയ്പ്പ് നൽകി. ഇതിൽ 548 പേർ തീരെ കുത്തിവയ്പ് എടുക്കാത്തവരായിരുന്നു. തീരെ കുത്തിവയ്പ് എടുക്കാത്ത 5,210 കുട്ടികളാണ് ആഗസ്റ്റ് അവസാനം ജില്ലയിലുണ്ടായിരുന്നത്. 33,440 പേർ ഭാഗികമായി കുത്തിവയ്പ് എടുക്കാത്തവരും. ഇതിൽ ഇനി ആകെ അവശേഷിക്കുന്നത് 34,892 കുട്ടികൾ മാത്രമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഒക്ടോബർ 31-നകം ഇതുകൂടി പൂർത്തീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഡിഫ്തീരിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ഇതോടെ പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ബ്രിക്സ് ഉച്ചകോടിയിൽ പാകിസ്ഥാനെതിരെ ശക്തമായി ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ മാതൃത്വം പാകിസ്ഥാനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പൌരന്മാർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ ആഞ്ഞടിച്ചു. വിശദാംശങ്ങൾ സന്തോഷ് നൽകും. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് രാഷ്ട്രത്തലവന്മാരുടെ ഒക്കെ തന്നെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്? പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെതിരെയും തീവ്രവാദത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള തീവ്രവാദത്തിന്റെ മാതൃത്വം നമ്മുടെ അയൽരാജ്യത്തിനാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ തീവ്രവാദം ഉണ്ടാകുന്നു, അതിൻ്റെ ഹേതു, അതിൻ്റെ കാരണം, ഇതിൻ്റെ മാതൃത്വം പാകിസ്ഥാനാണ് എന്ന് നേരിട്ട് തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രസംഗിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തീവ്രവാദത്തിൻ്റെ ഉത്ഭവ കേന്ദ്രത്തെ ഇല്ലാതാക്കുന്നതിനായി, തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഉയർത്തിക്കാട്ടിയത്, ഇന്ത്യയിലെ പൗരന്മാർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമാണ് പാകിസ്ഥാൻ നേതൃത്വം നൽകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നിഷേധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ധിയില്ലാത്ത നിലപാട് തീവ്രവാദത്തിനെതിരെ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഈ തീവ്രവാദത്തിൽ എതിരായ നിലപാട്, അല്ലെങ്കിൽ തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പിന്തുണ ലോകരാജ്യങ്ങളിൽ നിന്ന് അഭ്യർത്ഥിക്കുക കൂടി പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങളെ കൂടാതെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ബ്രിക്സുമായി ബന്ധപ്പെട്ട അനുബന്ധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഈ രാഷ്ട്രതലവന്മാരുമായും തീവ്രവാദം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസം ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യ ചൈന രാഷ്ട്രതലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും തീവ്രവാദത്തിനെതിരായ നിലപാട് തന്നെയാണ്, പാകിസ്ഥാനെതിരായ നിലപാട് തന്നെയാണ് ഇന്ത്യ ഉയർത്തിപ്പിടിച്ചത്. ഏതായാലും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം തുടരുന്നു. അതോടൊപ്പം തന്നെ തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ അന്താരാഷ്ട്ര കൺവെൻഷൻ സംഘടിപ്പിക്കാനും പ്രമേയം പാസാക്കാനുമുള്ള ശ്രമങ്ങളുമായാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഉച്ചകോടിയിൽ തന്നെ പ്രധാനമന്ത്രി ഇക്കാര്യം വിശദമായി തന്നെ ആഞ്ഞടിച്ച സാഹചര്യത്തിൽ ഒരു സംയുക്തമായ ഒരു നിലപാട്, രാഷ്ട്രങ്ങളൊക്കെ തന്നെ തീവ്രവാദത്തെ ചെറുക്കുന്ന തരത്തിലേക്കൊരു ആഹ്വാനം ഇവിടെ ബ്രിക്സിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ആ രീതിയിലുള്ള ആഹ്വാനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ? പ്രജീഷ്, അത്തരത്തിലുള്ള ഒരു ശ്രമം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ബ്രിക്സ് രാഷ്ട്രതലവന്മാരും നയതന്ത്ര പ്രതിനിധികളുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിരന്തരമായി സമ്പർക്കം പുലർത്തുകയും തീവ്രവാദ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും സമ്മേളനത്തിൻ്റെ ഉച്ചകോടിയുടെ അവസാന ഘട്ടത്തിൽ ഈ തീവ്രവാദത്തിന് എതിരായ ഒരു സംയുക്ത പ്രസ്താവനയോ അതല്ലെങ്കിൽ ഒരു പ്രമേയമോ പാസാക്കാനുള്ള ഒരു ശ്രമവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ശ്രമം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്
പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി തന്നെ കരുതേണ്ടി വരും. കാരണം പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചൈന ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ബ്രിക്സ് സമ്മേളനത്തിൽ വെച്ച് ഈ തീവ്രവാദത്തിനെതിരെയുള്ള പ്രമേയം പാസാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഏതായാലും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരുന്നു. തീവ്രവാദത്തെ എതിർത്തു തോൽപ്പിക്കുന്ന നിലപാടിൽ ഇന്ത്യക്ക് വിരുദ്ധമായി മറ്റൊരു നിലപാടും ഇല്ല എന്ന് തന്നെയാണ് ചൈനയും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംയുക്ത പ്രസ്താവനയോ പ്രമേയമോ പാസാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമായി തന്നെ കണക്കാക്കാൻ കഴിയും ഇന്ത്യക്ക്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് അത് വലിയ തിരിച്ചടിയുമാകും. പ്രജീഷ്, പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. തീവ്രവാദത്തിന്റെ മാതൃത്വം പാകിസ്ഥാൻ എന്ന പ്രധാനമന്ത്രി ബ്രിക്സ് ഉച്ചകോടിയിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് സന്തോഷ് നൽകി. അംഗീകൃത റോഡോ നടപ്പാതയോ പോലുമില്ലാതെ വനത്തിനും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിക്കും ഇടയിൽ കുടുങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് പഞ്ചിക്കലിലെ പട്ടികജാതി കോളനി നിവാസികൾ. പട്ടയം, കുടിവെള്ളം, ശ്മശാനം എന്നിവ ഉൾപ്പെടെ ചക്കിളി വിഭാഗത്തിൽപ്പെട്ട കോളനിവാസികളുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. കാസർഗോഡ് ജാൾസൂർ അന്തർ സംസ്ഥാന പാതയിലെ കർണാടക അതിർത്തിയിൽ അവസാന ജനവാസ കേന്ദ്രമാണ് പഞ്ചിക്കലിലെ ചെക്ലിയ എസ് സി കോളനി. 12 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇവരിൽ പലരുടെയും കൈവശ ഭൂമിക്ക് ഇനിയും പട്ടയം ലഭിച്ചിട്ടില്ല. 8 പതിറ്റാണ്ടായി ഈ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. കോളനിയിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയുള്ള അന്തർ സംസ്ഥാന പാതയിൽ എത്തിച്ചേരുന്നതിന് റോഡില്ല. രോഗികളെ ചുമന്നുകൊണ്ട് റോഡിൽ എത്തിക്കുന്നതിനിടയിൽ 4 വർഷത്തിനുള്ളിൽ 8 പേർ മരിച്ചതായി കോളനി നിവാസികൾ പറഞ്ഞു. അടിയന്തരായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു റോഡ് വേണം. സുഖമില്ല എന്ന് പറഞ്ഞാൽ 300-350 മീറ്ററോളം നമ്മൾ പുറത്തിട്ട് തന്നെ റോഡിലേക്ക് എത്തണം. അതിനിടയിൽ ഒരു 5-8 പേര് ഇപ്പോൾ 2-3 വർഷമായിട്ട് മരിച്ചവരുണ്ട്. റോഡിലെത്തുമ്പോൾ 2-3 പ്രാവശ്യം 350 മീറ്ററിനിടയിൽ 4 അടുത്ത് വെക്കേണ്ടി വരുന്നു. പൊന്തിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. പൊതുമരാമത്ത് റോഡിൽ നിന്നും കോളനിയുടെ അതിർത്തിയിലൂടെ പഴയ കൂപ്പ് റോഡുണ്ട്. ഇത് ഗതാഗത യോഗ്യമാക്കിയാൽ കോളനിക്കാർക്ക് ഉപയോഗിക്കാനാകും. ഇതിന് വനംവകുപ്പിന് അനുമതി വേണം. കുഴൽക്കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളമെടുക്കാനാകുന്നില്ല. ശ്മശാനമില്ലാത്തതിനാൽ മരണപ്പെടുന്നവരെ ഇപ്പോൾ സംസ്കരിക്കുന്നത് വനത്തിലാണ്. ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് കോളനി നിവാസികൾ. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. RSSനെതിരെ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി അമിത്ഷായുടെ ആഹ്വാന പ്രകാരമാണ് RSS കേരളത്തിൽ CPMകാർക്ക് നേരെ അക്രമം അയച്ചുവിടുന്നത്. പ്രധാനമന്ത്രി ഇവരോട് സംയമനം പാലിക്കാൻ നിർദ്ദേശിക്കണമെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ ജോഷില നൽകും. ജോഷില, എന്താണ് ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി പറയുന്നത്? കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട മോഹനന്റെ വീട്, പാതിരിയുടെ മോഹന്റെ വീട് സന്ദർശിച്ച ശേഷം കോടിയേരി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. രാജ്യവ്യാപകമായി ആക്രമണം നടത്താൻ അമിത്ഷായുടെ ആഹ്വാന പ്രകാരമാണ് ഇത്തരത്തിൽ RSS ആക്രമണം നടത്തുന്നത്. ബോധപൂർവം സംഘർഷമുണ്ടെന്ന് സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണിത്. ക്രമസമാധാന തകർച്ചയുണ്ടെന്ന് ക്രമസമാധാന തകർച്ചയാണെന്ന് മുറവിളി കൂട്ടാൻ വേണ്ടി RSS ബോധപൂർവം ചെയ്യുന്ന ശ്രമമാണിത്. സംസ്ഥാന നേതൃത്വം ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് മോഹനന്റെ. RSSന്റെ സംസ്ഥാന നേതൃത്വം ആസൂത്രണം ചെയ്ത കൊലപാതകമാണ്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷി തന്നെ ഇത്തരത്തിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിലേക്ക് മാറുന്നു. കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നും RSS ആയുധം കൊടുത്ത് ആളുകളെ അയച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ ആക്രമണം സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഈ മോഹന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആസൂത്രകരെ, ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തണം എന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ RSS നേതൃത്വം തന്നെ എടുക്കണം. മാത്രമല്ല, 5 CPIM പ്രവർത്തകർക്കെതിരെയാണ് ഇടതുപക്ഷ ഭരണത്തിൽ വന്നതോടുകൂടി ഇവിടെ കൊലപ്പെടുത്തിയത്. ഇത് ഇടതുപക്ഷം ഭരണത്തിലേറിയപ്പോൾ കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കാനുള്ള RSSന്റെ ശ്രമമാണ്. അതുമാത്രമല്ല, പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ RSS ആക്രമണം ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 20 മുതൽ 30 വരെ ദേശീയ തലത്തിൽ ഇതിനെതിരെ പ്രചാരണം ശക്തിപ്പെടുത്തും. CPIM നേതൃത്വത്തിൽ പ്രചാരണം ശക്തിപ്പെടുത്തും. ഇപ്പോൾ ദേശാഭിമാനി റസിഡന്റ് എഡിറ്റർ PM മനോജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. CPM മനോജ്, കണ്ണൂരിലെ വിഷയം ദേശീയ തലത്തിൽ ഉയർത്തി വലിയ ചർച്ച നടത്തുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ BJP നേതൃത്വം കൊണ്ടുപോകുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ശക്തമായ നിലപാട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു മുൻവിധിയോടെയുള്ള നിലപാടുണ്ട്. ഇത് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ, ആഹ്വാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ആക്രമണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. CPM മനോജ്, തീർച്ചയായിട്ടും കേരളത്തെ ചുണ്ണാമ്പ് തൊട്ട് കേരളത്തെ അക്രമത്തിന്റെ കേന്ദ്രമാക്കാനുള്ള കേന്ദ്രീകൃത ആസൂത്രണം RSS നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അസാധാരണമായി
കണ്ണൂരിൽ ഒരു ബൈഠക്ക് ചേരുകയും ആ ബൈഠക്കിൽ ആർ എസ് എസിന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് തന്നെ പങ്കെടുക്കുകയും ചെയ്തത്. അന്ന് അവർ ചർച്ച ചെയ്തതും തീരുമാനിച്ചതുമായിട്ടുള്ള വിവരങ്ങൾ പത്രങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. അന്ന് അത് പുറത്തു വന്നപ്പോ അതിനെ പരിഹസിച്ച് തള്ളാനാണ് ബി ജെ പി കേരള നേതൃത്വം തയ്യാറായത്. പക്ഷെ പിന്നീട് കേരളത്തിലെ ഓരോ ഇടപെടലും ആ ഇടപെടൽ കേന്ദ്ര ഭരണത്തിന്റെ തടലിലായിരുന്നു, ആർ എസ് എസിന്റെ സംഘടനാ ബലം ഉപയോഗിച്ചായിരുന്നു, ആയുധ ബലവും പണവും ഉപയോഗിച്ചായിരുന്നു. അങ്ങനെ കേരളത്തെ അശാന്തിയിലേക്ക് തള്ളിയിടുക, അതേസമയം തന്നെ കേരളത്തിൽ തങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് എന്ന വ്യാജ പ്രചരണം രാജ്യത്താകെ നടത്തുക, അതിന്റെ ഭാഗമായി ഡൽഹിയിൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവന് നേരെ രണ്ട് തവണയാണ് ആർ എസ് എസിന്റെ ആക്രമണം നടന്നത്. ഏറ്റവും ഒടുവിൽ അവിടെ ആക്രമണം നടക്കുമ്പോൾ അവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്ന് വിലപിച്ചുകൊണ്ടും ആക്രോശിച്ചുകൊണ്ടും പാർട്ടി സി പി ഐ എമ്മിന്റെ കേന്ദ്ര ആസ്ഥാനം തന്നെ ആക്രമിക്കുമ്പോൾ കേരളത്തിൽ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ കൊല്ലുകയായിരുന്നു ആർ എസ് എസുകാര്. അപ്പൊ ഇതൊക്കെ മറച്ചു വെക്കാൻ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലാണ് എല്ലാ ആക്രമണങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് അവർ നടത്തുന്ന പ്രചാരണം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന വോട്ടെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് വോട്ടെണ്ണൽ ഫലം പ്രഖ്യാപിച്ച ആ ഘട്ടത്തിൽ അവിടെ നടന്ന ഒരു ആഹ്ലാദ പ്രകടനത്തിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആഹ്ലാദ പ്രകടനത്തെയാണ് ആർ എസ് എസ് ആക്രമിച്ചത്. അതിലാണ് സി വി രവീന്ദ്രൻ എന്ന് പറയുന്ന തൊഴിലാളി മരിച്ചത്, അതിലാണ് നിരവധി കുഞ്ഞുങ്ങൾക്ക് പരിക്കേറ്റത്. അതുപോലും മൂടി വെച്ചുകൊണ്ട് തങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് പറയുകയും കായിക ബലം കയ്യൂക്കുകളിടത്ത് കായിക ബലം കാണിച്ച് സി പി ഐ എമ്മിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ബാംഗ്ലൂരിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കർണാടക സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ നടന്നത്, ബോംബെയിൽ പ്രഖ്യാപനമാണ് ഇവിടെ സി പി എമ്മിനെ പ്രവർത്തിക്കാൻ വിടില്ല എന്ന്. ഡൽഹിയിലും അതുപോലെ കയ്യൂക്കിന്റെ പ്രകടനമാണ് നടക്കുന്നത്. അതാണോ ശ്രീ പി എം മനോജ്? കാരണം ഇതിലെ വലിയ തികഞ്ഞ വൈരുദ്ധ്യം, കാരണം കേരളത്തിൽ സംസ്ഥാനത്ത് ആക്രമണം നടക്കുമ്പോഴും മറുവശത്ത് മോഹനെ കൊല്ലുന്ന ആ ദിനം തന്നെ ഡൽഹിയിൽ എ കെ ജി ഭവന് നേരെയുള്ള ആക്രമണം നടക്കുന്നു. അവിടെയൊക്കെ ഒരു കയ്യൂക്കിന്റെ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സി പി എമ്മിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സംവിധാനത്തിന് നേർക്ക് ആക്രമണം നടത്തുകയും ഈ രണ്ട് തലത്തിലുള്ള ഒരു വൈരുദ്ധ്യം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് തന്നെയാണോ? എന്താണ് ഇതിലെ രാഷ്ട്രീയ നേട്ടം ഒരു പക്ഷേ ഇവർ ലക്ഷ്യമിടുന്നത്? നമ്മൾ ചെറുതായി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കേരളത്തിൽ ഈ കഴിഞ്ഞ ബി ജെ പിയുടെ ദേശീയ സമിതി യോഗം കോഴിക്കോട്ടാണ് ചേർന്നത്. എന്താണ് കോഴിക്കോട് തിരഞ്ഞെടുക്കാനുള്ള കാരണം? അവർ പറയുന്ന കാരണം, ദീൻദയാൽ ഉപാധ്യായ 50 വർഷം മുമ്പ് ജനസംഘത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട്ടായിരുന്നു, അതുകൊണ്ട് 50-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ്. എന്നാൽ മലബാറിനെ കണ്ണുവെച്ച്, കണ്ണൂരിനെ കണ്ണുവെച്ച് ആർ എസ് എസ് നിരന്തരം നടത്തുന്ന നീക്കങ്ങളുടെ അവസാനത്തെ അധ്യായമാണ് നമ്മൾ കോഴിക്കോട് കണ്ടത്. കേരളം എന്ന് പറയുന്ന ഇന്ത്യാ മഹാരാജ്യത്തിന്റെ ഭൂവിസ്തൃതിയിൽ ആകെ 2% താഴെ വരുന്ന ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനം പിടിച്ചെടുക്കണം എന്ന് ആർ എസ് എസിന് തോന്നുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷ സാന്നിധ്യമാണ്, ഇടതുപക്ഷത്തിന്റെ മേധാവിത്വമാണ്, ഇടതുപക്ഷത്തിന് ജനങ്ങളിലുള്ള അംഗീകാരമാണ്. ആ അംഗീകാരം തകർത്തു കഴിഞ്ഞാൽ അഖിലേന്ത്യാ വ്യാപകമായി തങ്ങളുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് മേൽക്കൈ നേടാൻ കഴിയുമെന്ന് ആർ എസ് എസിന്റെ തിരിച്ചറിവിൽ നിന്നാണ്, ധാരണയിൽ നിന്നാണ് തങ്ങളെ എതിർക്കുന്ന ഏറ്റവും വലിയ കക്ഷി ഇടതുപക്ഷമാണ്, അതിന് നേതൃത്വം നൽകുന്നത് സി പി ഐ എം ആണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് കേരളത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ആസൂത്രണം. അത് അഖിലേന്ത്യാ വ്യാപകം തന്നെയാണ്, അമിത്ഷാ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. കാരണം അമിത്ഷാ ഈയിടെ 1 വർഷം മുമ്പ് ഡൽഹിയിൽ ഒരു പ്രദർശനം സംഘടിപ്പിച്ചു, അമിത്ഷാ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ആ പ്രദർശനത്തിൽ കേരളത്തിൽ ആർ എസ് എസുകാർ ദുരിതരെ കൊല്ലപ്പെടുന്നു, സി പി എമ്മുകാർ ജീവിക്കാൻ വിടുന്നില്ല എന്നായിരുന്നു. അന്ന് അവിടെ ബലിദാനികളുടെ ചിത്രം എന്ന് കുറെ ചിത്രങ്ങൾ വെച്ചു. ആ വെച്ച ചിത്രങ്ങൾ സി പി ഐ എംകാർ കൊന്നു എന്ന് ആർ എസ് എസ് അവകാശപ്പെടുന്ന 8 ചിത്രങ്ങൾ ഇവിടെ സി പി ഐ എമ്മിനെ ആക്രമിക്കാൻ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ മരിച്ച ആളുകളുടേതായിരുന്നു. ആർ എസ് എസ് അന്ന് നാണം കെട്ടു. ഇതുപോലെ വ്യാജ പ്രചരണമാണ് നിരന്തരം നടക്കുന്നത്. എന്നിട്ട് അതായത് പിന്നെ ഈ വെള്ളം കലക്കിയിട്ട് പിന്നെ മാനിനെ കൊല്ലുന്ന ആ സൂത്രമാണ് അല്ലെങ്കിൽ ആ തന്ത്രമാണ് ആർ എസ് എസ് ശ്രീ പി എം മനോജ് മടങ്ങിയെത്തപ്പോൾ ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, കണ്ണൂരെ സംഭവവികാസങ്ങൾ അത് പുതിയതല്ല, പക്ഷേ വർഷങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ കണ്ണൂരിൽ നിന്നും അവിടെയൊക്കെ തന്നെ നിൽക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ദേശീയ തലത്തിലേക്ക് ആർ എസ് എസ് ബി ജെ പി ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കുന്നത്. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണോ? കാരണം ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ട് ഇതിന്റെ പിന്നിൽ. കാരണം ഗവർണർ പോലും ഇടപെടുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ റിപ്പോർട്ട് തേടൽ, കേന്ദ്രത്തിൻ്റെതായ റിപ്പോർട്ട് തേടൽ വരുന്നു. പിണറായി എന്ന് പറയുന്ന മണ്ഡലത്തിലേക്ക് സി പി എം പറയുന്നത് പോലെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആസൂത്രിത ആക്രമണങ്ങൾ ഇതൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കോടിയേരി പറഞ്ഞ ഈ ഗൂഢാലോചന അതിന് പിന്നിൽ അമിത്ഷാ, ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ കൈവരുന്നുണ്ടോ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് നല്ല ഒരു രാഷ്ട്രീയമായ ഒരു നീക്കമാണ്. കാരണം രാഷ്ട്രീയത്തിലെ ഒരു ക്യാമ്പയിൻ പ്രചാരണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.
ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ തലത്തിൽ കേരളത്തിലെ കണ്ണൂരിൽ സി പി എംകാർ ആർ എസ് എസുകാരെയും ബി ജെ പിക്കാരെയും കൊന്നുകൊടുക്കുന്നു എന്നുള്ളൊരു പ്രചാരണമാണ്. ആ പ്രചാരണത്തെ കൗണ്ടർ ചെയ്ത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് സി പി എം ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് കേരളം. ഇവിടെ ഇടതുപക്ഷം ക്ഷയിച്ചെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് സി പി എം ക്ഷയിച്ചെങ്കിൽ മാത്രമേ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം നടത്താനാവുകയുള്ളൂ. കൂടുതൽ ഇപ്പോൾ യു പിയിലും പഞ്ചാബിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയില്ല. അപ്പം കേരളം അവരുടെ വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. ഇവിടെ കേരളം തിരിച്ചുപിടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയും കൂടിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത്, ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ രണ്ടാം പേജിൽ അനിൽ നായർ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി റെസിഡന്റ് എഡിറ്ററാണ് കൊച്ചിയിൽ. അദ്ദേഹം വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതാൻ പോകുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു അധ്യായമാണ് എഴുതിയിരിക്കുന്നത് അതിൽ. അത് ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ രണ്ടാം പേജിൽ ഭയങ്കര അത് കേരളത്തിലെ സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഊന്നിയിരിക്കുന്നത്. എങ്ങനെയാണ് കൊലയാളി സംഘങ്ങൾ കൊല നടത്തുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ നീക്കം എങ്ങനെയാണ് എന്നൊക്കെ വളരെ വിശദീകരിച്ചാണ്. എനിക്ക് തോന്നുന്നു അനിൽ നായർ കുറച്ചു കാലമായി പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു എഴുത്ത് എഴുതാൻ. ശരിക്കും പത്രപ്രവർത്തകർ എന്ന നിലയ്ക്ക് കുറെ വിശദമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എഴുതിയ ഒരു ലേഖനം ഒരു ഭാഗമാണ്, ഒരു ലേഖനത്തിന്റെ ഒരു പുസ്തകത്തിന്റെ ഭാഗമാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു നീക്കം ഇടതുപക്ഷം മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹവും അറിയേണ്ട കാര്യം തന്നെയാണ്. അത് അവിടെയാണ് ശ്രീ ജേക്കബ് ജോലീതിന്റെ വൈരുദ്ധ്യം കാണേണ്ടത്. കാരണം ഈ കൊലപാതകത്തിൽ വഴി ലക്ഷ്യമിടുന്ന ആത്യന്തികമായ, കാരണം മതനിരപേക്ഷതയെ ഊന്നി വലിയ വിഷയങ്ങൾ രാജ്യത്തുണ്ടാകുന്നു. അവിടെ കലാലയങ്ങളിൽ പോലും അല്ലെ ജെ എൻ യു ഉൾപ്പെടെയുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലടക്കം ഇടതുപക്ഷത്തിൻ്റെ പോഷക സംഘടന വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരുന്നു. വലിയൊരു പ്രതിരോധമായി അല്ലെങ്കിൽ വെല്ലുവിളിയായി ഈ ഒരു വിഭാഗത്തെ ഇവർ കാണുകയാണോ? അതിൽ വഴിയുള്ള വലിയൊരു നേട്ടത്തിലേക്ക്, അതാണ് സി പി എമ്മും ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ പറയുന്ന ആരോപണം, ഇതിലേക്കുള്ള വൈരുദ്ധ്യാത്മകത. കാരണം ഇവിടെ ആക്രമണം നടക്കുന്ന ദിവസം തന്നെ ദില്ലിയിൽ പാർട്ടി ഓഫീസിലേക്ക് മറുവശത്ത് ദേശീയതലത്തിൽ ഇത് വിഷയത്തെ ഉയർത്തിക്കാട്ടാനുള്ള ചടുലമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ വൈരുദ്ധ്യാത്മക താങ്കളും കാണുന്നുണ്ടോ ഇതിൽ? വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ബി ജെ പി സംഘം വലിയ പ്രകടനമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ദിവസം തന്നെയാണ് കണ്ണൂരിലെ ഒരു കള്ളു ഷാപ്പിൽ കയറി മോഹൻ എന്ന തൊഴിലാളിയെ ബി ജെ പി കാർ വെട്ടിക്കൊന്നത്. അതും കൂടെ ശ്രദ്ധിക്കുന്നത്, അതൊരു വൈരുദ്ധ്യമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു പരാജയം എന്ന് പറഞ്ഞാല് കേരളത്തിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന്റെ ശേഷി ദേശീയ തലത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ബി ജെ പിക്ക് എളുപ്പമാണ്. അതായത് നേരത്തെ പി എം മനോജ് പറഞ്ഞതുപോലെ ഒരു കയ്യൂക്കിന്റെ രാഷ്ട്രീയം. അതെ അതെ അതെ. രണ്ടാമത്തെ വിഷയം, ദേശീയ തലത്തിലെ ദളിത് വിഭാഗങ്ങളും പ്രത്യേകിച്ച് ഗുജറാത്തിൽ പോലും ദളിത് വിഭാഗം വളരെ ശക്തമായി ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. യു പി അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ദളിത്, പഞ്ചാബ്, അവിടെയൊക്കെ ദളിത് വിഭാഗങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇടതുപക്ഷത്തെ അവരുടെ കൂടെ കാണുന്നില്ല എന്നുള്ളൊരു പോരായ്മയും ഉണ്ട്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഇവിടെ മുഖ്യ തലത്തിൽ വേണം ഇടതുപക്ഷം ഒരു പ്രചാരണവും പ്രവർത്തനവും തുടങ്ങാൻ എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെ നന്ദി ജേക്കബ് ജോർജ്. ശ്രീ പി എം മനോജ്, അതാണ് നിങ്ങളുടെ സംവിധാനത്തിന് ഇതിൻ്റെ ഈ മറുവശത്ത് നടത്തുന്ന വ്യാപക രീതിയിലുള്ള പ്രചരണമുണ്ട്, ഇതിനെ തടുത്ത് ജനങ്ങളിലേക്ക് ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണോ അത്? പ്രശ്നം ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ സംസാരിച്ചു. അദ്ദേഹത്തെ പോലുള്ള മാധ്യമരംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകൾ കൂടി ചിന്തിക്കേണ്ടതും തിരുത്തേണ്ടതുമായ ഒരു വിഷയം അവിടെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സി പി ഐ എം പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് വെട്ടേറ്റുള്ള മരണമായും ആർ എസ് എസുകാരൻ കൊല്ലപ്പെടുന്നത് വെട്ടിക്കൊല്ലലായും മാറ്റുന്ന ഒരു മാധ്യമത്തിന്റെ ഒരു മാധ്യമങ്ങളുടെ പൊതുവായ ഒരു ബോധമുണ്ട്, പൊതുവായ രീതിയുണ്ട്. ആ രീതിക്കെതിരെ ഇത്തരം വിഷയങ്ങൾ വഷളാക്കുന്നതിനും ഇത്തരം വിഷയങ്ങൾ ആർ എസ് എസിന് അനുകൂലമായ പൊതുബോധ നിർമ്മാണത്തിനായി ഇന്ധനമാക്കുന്നതും മാധ്യമങ്ങൾ കൂടിയാണോ എന്ന ചർച്ചയും ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. അങ്ങ് മാധ്യമങ്ങളുടെ ഉടമസ്ഥതയുടെ താല്പര്യം, ആ ഉടമസ്ഥതയുടെ കോർപ്പറേറ്റ് താല്പര്യം, ആ കോർപ്പറേറ്റ് താല്പര്യത്തോട് അനുരോധമായി നിൽക്കുന്ന ഭരണ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താല്പര്യം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വളരെ സിമ്പിൾ അല്ല. അതോടൊപ്പം തന്നെ ആർ എസ് എസിന്റെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഉപമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന് തുല്യമായി കണ്ടുകൊണ്ടോ ഉള്ള വിലയിരുത്തലുകൾ, ഇപ്പൊ സി പി എം ആർ എസ് എസ് സംഘർഷം
സി പി എം ആർ എസ് എസ് കോൺഗ്രസ് സംഘർഷം എന്ന് പറയുന്നതിന് പകരം സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അസ്തിത്വമാണ് ആർ എസ് എസിന് ഉള്ളത് എന്നും ആർ എസ് എസിന്റെ പ്രവർത്തന ശൈലിയും രീതിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് താരതമ്യം ചെയ്യാനാവുന്നതല്ല എന്നുമുള്ള ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഇത്തരം വിഷയങ്ങൾക്കുള്ള ഉത്തരം ശരിയായ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ഇപ്പോ ആർ എസ് എസ് ആണ് കേന്ദ്രഭരണം നിയന്ത്രിക്കുന്നത്. ആ കേന്ദ്രഭരണത്തിന്റെ ശക്തി, ആ ശക്തിയും അഖിലേന്ത്യാ വ്യാപകമായി അവർക്ക് വർഗീയ സംഘടനത്തിലൂടെ ആവാം അങ്ങനെ ആർജിക്കാൻ കഴിഞ്ഞ ശക്തിയും വെച്ച് സി പി എം പോലുള്ള ഇടതുപക്ഷം പോലുള്ള താരതമ്യേന ദുർബലമായ സംഘടനകളെ അടിച്ചമർത്താൻ അവർ ശ്രമിക്കുന്നു. അത് പ്രകടമാണ്. ആ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കയ്യൂക്ക് പ്രയോഗിക്കുന്നതിന്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ ചെരികേടും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണം, ആ പ്രതികരണത്തിന് ശ്രീ ജേക്കബ് ജോർജിനെ പോലുള്ള മാധ്യമ രംഗത്ത് നിഷ്പക്ഷമായി ഇടപെടാൻ സാധ്യതയുള്ള ആളുകൾ കൂടി മുന്നോട്ട് വരണം എന്നതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. യെസ്, വളരെ നന്ദി ശ്രീ പി എം മനോജ്. ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാടുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി നിലപാട് എടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് ആർ എസ് എസിനോട് നിലപാടിനോട് തിരുത്താൻ ആവശ്യപ്പെടണമെന്നും കോടിയേരി പറഞ്ഞിരിക്കുന്നു. അമിത്ഷായുടെ ആഹ്വാനപ്രകാരമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ സി പി എം പ്രവർത്തകർക്കെതിരെ ആർ എസ് എസ് അക്രമം അഴിച്ചുവിടുന്നത് എന്നാണ് ഇപ്പോൾ കോടിയേരി പറഞ്ഞത്. ഇടവേളയിലേക്ക്. ഇന്ന് ലോക ഭക്ഷ്യദിനം. വിശപ്പും ദാരിദ്ര്യവും ലോകത്തു നിന്നും തുടച്ചു നീക്കണമെന്നത് മനുഷ്യാവകാശമാണെന്നും അത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നും ലോക ഭക്ഷ്യദിനം ഓർമ്മിപ്പിക്കുന്നു. വിശപ്പ് വാഴുന്നിടത്ത് സമാധാനം നിലനിൽക്കുകയില്ല. വിശക്കുന്നവന് മുന്നിൽ യുക്തിയും മതവും പ്രാർത്ഥനയും വിലപ്പോവുകയില്ലെന്നത് പ്രശസ്ത റോമൻ ചിന്തകനായ സെനേക്കയുടെ വാക്കുകളാണ്. ആഹാരത്തിനുള്ള അവകാശം ഓരോ മനുഷ്യന്റെയും ജന്മസിദ്ധമായ അവകാശമാണെന്നത് ലോക ഭക്ഷ്യദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1945 രൂപീകൃതമായ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയാണ് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. ദാരിദ്ര്യത്തിനും വിശപ്പിനും കാരണമായ ഒട്ടേറെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പരിഹാരം കണ്ടെത്താനുമുള്ള ബോധവത്കരണമാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും അവയുടെ ദൗർലഭ്യവുമാണ് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പട്ടിണി നിർമാർജനവും ഭക്ഷ്യസുരക്ഷയും തന്നെയാണ് മറ്റെന്ത് വികസന ലക്ഷ്യങ്ങളെക്കാളും എക്കാലത്തെയും മനുഷ്യന്റെ സ്വപ്നം. ഭക്ഷ്യസുരക്ഷയ്ക്കും കാർഷിക വിളകളുടെ സംരക്ഷണത്തിനുമായി ദശകോടികളാണ് ഓരോ വർഷവും ചിലവഴിക്കുന്നത്. ഇവ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കാണുന്നില്ല എന്നതിന്റെ തെളിവാണ് ലോകത്ത് ഇപ്പോഴും നടക്കുന്ന പട്ടിണി മരണങ്ങൾ. കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തളർച്ചയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുമാണ് ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം. ഇവ പരിഹരിക്കാനുള്ള നടപടികളാകട്ടെ വേണ്ട വിധത്തിൽ ഫലം കാണുന്നില്ല. സമ്പന്നൻ വീണ്ടും സമ്പന്നനാകുന്നു, ദരിദ്രൻ വീണ്ടും ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വിശക്കുന്ന ആളുകളുടെ 70% ആളുകളും താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അവിടെ കൃഷിയാണ് വിശപ്പടക്കാനുള്ള മാർഗവും ജീവിക്കാനുള്ള മാർഗവും. ലോകത്തെങ്ങും കാർഷിക മേഖലയ്ക്കുള്ള വിദേശ നിക്ഷേപം 20 കുറഞ്ഞു വരികയാണെന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക്. പെട്രോൾ ഡീസൽ വില കൂട്ടി. പെട്രോൾ ലിറ്റർ 1.34 രൂപ ഡീസൽ ലിറ്ററിന് 2.37 രൂപയുമാണ് കൂട്ടിയത്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കൂടിയതിനെ തുടർന്നാണ് നടപടി. പുതുക്കിയ നിരക്ക് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു. 46th സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പാലക്കാട് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. ഫിലിം സൊസൈറ്റി സംസ്കാരം തിരിച്ചു കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സിനിമാ രംഗത്തെ പ്രമുഖരാണി നിരന്ന കലാവിരുന്നും അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് നടന്നു. പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയായിരുന്നു 46th സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വർണ്ണക്കാഴ്ചകളിൽ അഭിരമിക്കുന്ന പ്രവണത സിനിമകളിൽ ഏറി വരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. പൊള്ളുന്ന ജീവിതയാഥാർത്ഥ്യത്തെ സിനിമ കൈവിടരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മണ്ണിന്റെ മണവും അതിൽ പണിയെടുക്കുന്ന മനുഷ്യന്റെ പച്ചയായ ജീവിതവും ആ ജീവിതത്തിലെ പൊള്ളിക്കുന്ന ദുരന്ത യാഥാർത്ഥ്യങ്ങളുമൊക്കെ സിനിമയുടെ പരിഗണനാ വിഷയങ്ങൾക്ക് പുറത്താവുന്നുണ്ടോ എന്നതാണ് ആ ഉത്കണ്ഠ. പൊള്ളിക്കുന്ന ജീവിത സത്യങ്ങളെ വിട്ട് ചില വർണ്ണക്കാഴ്ചകളിൽ അഭിരമിക്കുന്ന പ്രവണത ഒട്ടേറെ ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യം ചലച്ചിത്ര പ്രവർത്തകർ ചിന്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം സംവിധായകൻ കെ ജി ജോർജിന് നൽകി മുഖ്യമന്ത്രി അവാർഡ് വിതരണ ചടങ്ങിന് തുടക്കമിട്ടു. മലയാള സിനിമാ രംഗത്ത് 60 പിന്നിട്ട പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു.
മധു, ഷീല, ശാരദ, ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ എന്നിവർ ആദരമേറ്റുവാങ്ങി. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയെയും ചടങ്ങിൽ ആദരിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ദുൽഖർ സൽമാനും നടിക്കുള്ള പുരസ്കാരം പാർവതിയും മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. വിവിധ വിഭാഗങ്ങളിലായി 48 അവാർഡുകൾ വിതരണം ചെയ്തു. സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ, സിനിമാ രംഗത്തെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സൂര്യമേളയിൽ വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി പെൺനടൻ എന്ന ഏകാംഗ നാടകം. അരങ്ങിൽ സ്ത്രീയായി മാത്രം അഭിനയിക്കേണ്ടി വന്ന നടന്റെ ആത്മസംഘർഷമാണ് നാടകത്തിൽ ആവിഷ്കരിക്കുന്നത്. സിനിമാ നടൻ കൂടിയായ സന്തോഷ് കീഴാറ്റൂരാണ് പെൺനടൻ സംവിധാനം ചെയ്തതും വേഷമിട്ടതും. നാടകരംഗത്തേക്ക് നടിമാരെത്താത്ത കാലഘട്ടത്തിൽ പെൺവേഷങ്ങളിൽ മാത്രം അഭിനയിക്കാൻ വിധിക്കപ്പെട്ട പാപ്പുകുട്ടി ആശാൻ എന്ന കലാകാരന്റെ ജീവിതമാണ് പെൺനടൻ എന്ന ഏകാംഗ നാടകത്തിലൂടെ അരങ്ങിലെത്തുന്നത്. കുമാരനാശാന്റെ വിഖ്യാത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി സീതയായും വാസവദത്തയായും ലീലയായും സാവിത്രിയായുമെല്ലാം പാപ്പുകുട്ടി ആശാൻ വേഷപ്പകർച്ച നടത്തുന്നു. വർഷങ്ങളോളം നാടകവേദികളിൽ നിറഞ്ഞുനിന്ന പെൺവേഷത്തിനുള്ളിലെ ആൺശരീരം ഒടുവിൽ അരങ്ങൊഴിയുകയാണ്. നാടകങ്ങളിൽ അഭിനയിക്കാൻ സ്ത്രീകളെത്തിയപ്പോൾ വേഷങ്ങളിലൂടെ മാത്രം സ്ത്രീയായവൻ മാറ്റി നിർത്തപ്പെട്ടു. തന്റെയുള്ളിലെ പുരുഷനെ തിരിച്ചറിയാതെ ഭാര്യയടക്കം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആ നടന്റെ ജീവിതം ആത്മസംഘർഷങ്ങളുടെ പകർന്നാട്ടമാകുന്നു. നാടക സിനിമാ നടനായ സന്തോഷ് കീഴാറ്റൂരാണ് പെൺനടൻ എന്ന നാടകം സംവിധാനം ചെയ്ത് അഭിനയിച്ചത്. നാടകങ്ങളിൽ പെൺവേഷം ചെയ്തിരുന്ന അതുല്യ നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ആത്മകഥാംശമുണ്ട് ഈ നാടകത്തിന്. സൂര്യമേളയുടെ നാടകവേദിയിൽ പെൺനടൻ വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നമുക്ക് ജാതിയില്ല വിളംബരത്തിലൂടെ ശ്രീനാരായണ ഗുരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നുവെന്ന് ജലവിഭവ മന്ത്രി മാത്യു ജി തോമസ് പറഞ്ഞു. പത്തനംതിട്ടയിൽ വിളംബര ശതാബ്ദി ആഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന മുന്നേറ്റത്തിലൂടെ കേരളം വലിച്ചെറിഞ്ഞ ദോഷശക്തികൾ തിരിച്ചു വരുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വീണ ജോർജ് എം എൽ എ പറഞ്ഞു. ശിവഗിരി മഠത്തിൽ സ്വാമി ഗുരുപ്രസാദ് വിളംബര പ്രഭാഷണം നടത്തി. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ കച്ചവട താല്പര്യങ്ങൾക്ക് പലരും ഉപയോഗിക്കുകയാണെന്ന് ചരിത്രകാരൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു. മുംബൈയിൽ മലയാള ഭാഷാ പ്രചാരണ സംഘം സംഘടിപ്പിച്ച നമുക്ക് ജാതിയില്ല വിളംബര ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്യശരീരങ്ങളെ ഉപകരണങ്ങളെന്ന വണ്ണം കൈയാളുവാൻ ഭൂവുടമകൾക്ക് സാധിച്ചത് ജാതി വ്യവസ്ഥയിലൂടെയായിരുന്നുവെന്നും അടിമകളായ മനുഷ്യ ശരീരങ്ങളെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്കാണ് ഗുരു തുടക്കം കുറിച്ചതെന്നും ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. അറിവിന്റെ ജനാധിപത്യവൽക്കരണം കൂടി, അറിവിനെ തന്നെ സാമൂഹ്യവൽക്കരിക്കാൻ ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ ഗുരു അധ്യാപനം വളരെ പ്രധാനമായിട്ട് സ്വീകരിക്കുന്നതും. അധ്യാപനത്തിന് വേണ്ടി തന്നെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. വാശി കേരള ഹൗസിൽ സംഘടിപ്പിച്ച വിളംബര ശതാബ്ദി ആഘോഷത്തിൽ മലയാള ഭാഷാ പ്രചരണ സംഘം പ്രസിഡന്റ് ബിന്ദു ജയൻ അധ്യക്ഷയായിരുന്നു. ജനറൽ സെക്രട്ടറി ആർ ഡി ഹരികുമാർ, ട്രഷറർ കെ പവിത്രൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ പ്രകൃതി വിഭവങ്ങളുടെ വിവരങ്ങളടങ്ങിയ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ സാങ്കേതിക വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. കോഴിക്കോട് ജില്ലയിലെ പ്രകൃതി വിഭവങ്ങളെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങളെ ഭൂവിവര സംവിധാനത്തിന്റെ സഹായത്തോടെ സ്ഥലപരിമിതമായ ചട്ടക്കൂടിൽ ഇന്റർനെറ്റിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ സാങ്കേതിക സഹായത്തോടെ പ്രാദേശിക ആസൂത്രണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു. ഇനിയുള്ള ഭൂമി സംരക്ഷിക്കാനും കൃഷിയോഗ്യമായ ഭൂമി ആകെ ഉപയോഗിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്ക് വിഷരഹിത ഭക്ഷണം കഴിക്കണം. ഭൂമിയുടെ ഘടന ആകെ മാറിപ്പോയി. അതിന് മനുഷ്യൻ തന്നെയാണ് ഉത്തരവാദി. മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ജീവനെയും ഭാവിയെയും പരിഗണിക്കാതെ ഭൂമിയുടെ ദുരുപയോഗം നടന്നിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് നാടിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് നാം
നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കൃഷി വകുപ്പിന്റെ കീഴിലുള്ള സോയിൽ ആൻഡ് ലാൻഡ് യൂസേഴ്സ് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ കോഴിക്കോട് ജില്ലയുടെ മണ്ണ് പര്യവേഷണ റിപ്പോർട്ടിന്റെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എറണാകുളം മുളന്തുരുത്തിയിൽ ട്രെയിൻ തട്ടി ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു. ദമ്പതികളായ സച്ചിദാനന്ദൻ, സുജ ഇവരുടെ മകൾ എന്നിവരാണ് മരിച്ചത്. മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ സമീപം രാത്രി 9:50 അപകടം നടന്നത്. ഹൗറ എക്സ്പ്രസ് ഇടിച്ചാണ് ഉദയംപേരൂർ സ്വദേശികളായ മൂന്ന് പേരും മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ബാർ ലൈസൻസ് അഴിമതിയിൽ കെ ബാബുവിനെ ചോദ്യം ചെയ്യും. ബാബു നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിജിലൻസ് നോട്ടീസ് നൽകി. വ്യവസായി വി എം രാധാകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ വൻ ക്രമക്കേട് നടന്നു എന്ന പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത് പ്രമുഖ വ്യവസായി വി എം രാധാകൃഷ്ണനായിരുന്നു. പരാതിയിൽ ദുരിത പരിശോധന നടത്തിയ വിജിലൻസ് സെൻട്രൽ റേഞ്ച് DYSP ഫിറോസ് എം ഷെറീഫ് ബാബുവിനെതിരെ തെളിവുകളുണ്ടെന്ന് കണ്ടെത്തി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ തുടർ നടപടികളെന്ന നിലയ്ക്കാണ് മുൻമന്ത്രി ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. നാളെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ബാബുവിന് നോട്ടീസ് നൽകി. ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലും ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിലും മന്ത്രി എന്ന നിലയിൽ ബാബു നേരിട്ടിടപെട്ട് കോടികളുടെ അഴിമതി നടത്തിയെന്നായിരുന്നു പരാതി. ദുരിത പരിശോധനയുടെ ഭാഗമായി ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതാവ് ധനേഷ്, എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേരെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. ഇവർ നൽകിയ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെ 6 വകുപ്പുകളാണ് അഭിഭാഷകർക്കെതിരെ ചുമത്തിയത്. വനിതാ മാധ്യമപ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ വിജിലൻസ് കോടതി മുറിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷക അതിക്രമമുണ്ടായത്. സംഭവത്തിൽ കണ്ടാലറിയുന്ന ഒരു സംഘം അഭിഭാഷകർക്കെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2 വനിതാ മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അസഭ്യവർഷം, ഭീഷണിപ്പെടുത്തൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി 6 വകുപ്പുകളാണ് അഭിഭാഷകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾ കാരണം അഭിഭാഷകർക്ക് നേരിട്ട് കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യമെടുക്കാൻ സാധിക്കൂ. കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി ആനേറ ഷാജി, രതിൻ, സുഭാഷ്, അരുൺ പി നായർ, LR രാഹുൽ എന്നിവർക്കും കണ്ടാലറിയുന്ന മറ്റ് 5 അഭിഭാഷകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ രതിൻ ആർ, അരുൺ പി നായർ എന്നിവർ 2 കേസുകളിലും ഉൾപ്പെടുന്നു. മാധ്യമപ്രവർത്തകരുടെ 3 പരാതികളിന്മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. അഭിഭാഷകർ ജുഡീഷ്യറിയെ പരിഹസിക്കുകയാണെന്ന് നിയമമന്ത്രി AK ബാലൻ. ഗവർണറുടെയും ചീഫ് ജസ്റ്റിസിന്റെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി അഭിഭാഷകർക്ക് അവസാന താക്കീത് നൽകിക്കഴിഞ്ഞതായും AK ബാലൻ കോഴിക്കോട്ട് പറഞ്ഞു. തൂക്കാൻ വിധിക്കാൻ പോലും അധികാരമുള്ള കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറിയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടുമുള്ള മോക്കറിയായിരിക്കും. ചീഫ് ജസ്റ്റിസ് വിചാരിച്ചിട്ട് കഴിയുന്നില്ല, ഗവർണർ വിചാരിച്ചിട്ട് കഴിയുന്നില്ല, മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇനി പോകാൻ പറ്റില്ലത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയേണ്ട ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തി കഴിഞ്ഞത്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വിവാദത്തിൽ കൺസൾട്ടൻസി കരാർ അഴിമതിക്ക് പുറമേ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അനുമതി സമ്പാദിച്ചതും വിവാദമാകുന്നു. നിലവിലുള്ള ചട്ടങ്ങൾ മറികടന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി പ്രവർത്തിച്ചതെന്ന് ഉമ്മൻചാണ്ടി തന്നെ സമ്മതിക്കുന്നു. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമെന്നും വിലയിരുത്തൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ 12 കിലോമീറ്റർ മാത്രം അകലെ സർക്കാർ ചിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി സമ്പാദിച്ചതിനെക്കുറിച്ചാണ് വിജിലൻസ് പ്രധാനമായിട്ടും അന്വേഷിച്ചു വരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുള്ള ജില്ലകളിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി അനുവദിക്കാൻ പാടില്ല. എന്നാൽ മകനെ ആശുപത്രി MD ആക്കാനും അതോടൊപ്പം ബാറുടമകൾ അടക്കമുള്ള 1 പറ്റം പേരെ ചേർത്ത് സർക്കാർ ചിലവിൽ സ്വകാര്യ ആശുപത്രി പണിയുന്നതിനുമാണ് ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ശ്രമിച്ചത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഭാവിയിൽ വിവാദമാകുമെന്ന അപകടം മുന്നിൽ കണ്ട മുൻ മുഖ്യമന്ത്രി ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഗവൺമെൻറ് നിശ്ചയിച്ചിരുന്ന ഒരു നോംസ് വെച്ചാൽ ഇവിടെ കോളേജ് വരില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മറവിൽ സർക്കാർ പണം ചിലവഴിച്ചതും വയൽ നികത്താൻ അനധികൃതമായി അംഗീകാരം വാങ്ങിയതും അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. അധികാര സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം നേട്ടങ്ങൾക്കായി സർക്കാർ പണം ചിലവഴിച്ചതും വിജിലൻസ് ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ രേഖകളാണിപ്പോൾ വിജിലൻസ് പരിശോധിച്ചു വരുന്നത്.
ഇതിനുശേഷം എം എൽ എ കൂടിയായ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വിജിലൻസ് വകുപ്പ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കുറ്റാന്വേഷണത്തിൽ രാഷ്ട്രീയമോ ഭരണപരമായോ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേനയിൽ യാതൊരു വഴിവിട്ട നീക്കങ്ങളും അനുവദിക്കില്ല. പോലീസ് സേനയിലെ പരിശീലന ക്രമം പരിഷ്കരിക്കും. സേനയിലെ വനിതാ പ്രാതിനിധ്യം 10% ഉയർത്താൻ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. മങ്ങാട്ടുപറമ്പിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റാന്വേഷണങ്ങളിൽ യാതൊരുവിധ ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഭരണപരമോ രാഷ്ട്രീയപരമോ ആയ തടസ്സപ്പെടുത്തലുകളോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെയാണ് പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാണ്. 14th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ പുനരാരംഭിക്കും. സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നും പൂജാവധിയിലും നിർത്തിവെച്ച സഭാ സമ്മേളനമാണ് നാളെ പുനരാരംഭിക്കുക. ബന്ധുനിയമന വിവാദത്തിൽ ഇ ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും നിയമന വിവാദം ഉയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. അതേസമയം ആരോപണങ്ങൾക്ക് ശക്തമായ നടപടികൾ കൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെ പ്രതിരോധിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സർക്കാർ. September 26 ആരംഭിച്ച 14th കേരള നിയമസഭയുടെ 2nd സമ്മേളനം സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷമുയർത്തിയ പ്രതിഷേധ സമരത്തെ തുടർന്ന് നിരവധി തവണ സ്തംഭിച്ചിരുന്നു. ഒടുവിൽ MLA മാരുടെ നിരാഹാര സമരം ആരംഭിച്ച് അത് ശക്തിപ്പെടുത്തി സഭ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷമൊരുങ്ങിയപ്പോൾ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ October 5 പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ പുനരാരംഭിക്കുമ്പോൾ ഏത് വിഷയമുയർത്തി ഭരണപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. എങ്കിലും സ്വാശ്രയ വിഷയത്തിൽ സമരം തുടരുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം MLA മാർക്കും UDFലെ ഘടകകക്ഷികൾക്കുമുള്ളത്. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വഴിയില്ലാതെ അലയേണ്ടി വന്ന പശ്ചാത്തലം നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അതേസമയം ബന്ധുനിയമന വിവാദമുയർത്തി സമരം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ബന്ധുനിയമന വിവാദത്തിൽ ഇ ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതിനാൽ സഭാസമ്മേളനത്തിൽ വിഷയമുയർത്തി സഭ സ്തംഭിപ്പിക്കാനും പ്രതിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. കണ്ണൂരിലെ കൊലപാതകങ്ങൾ, സ്വാശ്രയ വിഷയം തുടങ്ങിയവയും മറ്റ് ദിവസങ്ങളിൽ ഉന്നയിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം, ബന്ധുനിയമനം സംബന്ധിച്ച ചീഫ് സെക്രട്ടറി തല അന്വേഷണം, ഇതൊക്കെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കും. ഇ ജയരാജന്റെ രാജി നീളുമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഓർക്കാപ്പുറത്ത് അടികിട്ടിയത് സമരത്തിന്റെ ആക്കം കുറയുമെന്ന വിലയിരുത്തലുമുണ്ട്. 2016-17 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും 18-19-20 തീയതികളിലായി നടക്കും. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് നിയമസഭാ മാർച്ചും സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാർച്ചിൽ അക്രമം അഴിച്ചുവിട്ട് സർക്കാരിനെ പ്രതിരോധിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ബന്ധുനിയമനങ്ങൾ അന്വേഷിക്കാനുള്ള വിജിലൻസ് തീരുമാനം പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകും. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സർക്കാരിനെതിരെ പുതിയ വിഷയങ്ങൾ ഉന്നയിച്ചാവും പ്രതിപക്ഷം സഭയിലെത്തുക. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഓരോ ആരോപണങ്ങൾക്കും ശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പായിരിക്കും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. November 10 സഭാ സമ്മേളനം അവസാനിക്കും. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരുമാൻ.